പിള്ളച്ചേട്ട, ഇടവേള സമയമായി, വരൂ നമുക്കൊരു ചുക്ക് കാപ്പി കുടിച്ചിട്ട് വരാം. ശരിയടി. ഇവിടെ പറ. എന്താണ് പിള്ളച്ചേട്ട? എന്താണ് പിള്ളച്ചേട്ട കാര്യം? ശബ്ദിച്ചു പോകരുത്. ആരാണ് ഈ കുൽസിത പ്രവർത്തിയുടെ പിന്നിൽ? ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഈ കൈകളുടെ ആളെ കണ്ടുപിടിച്ചാൽ അവൻ ഇന്ന് കയ്യില്ല. പറഞ്ഞി. ഓ, സ്പീഡ് വേണമായിരിക്കും. പെറട്ട് വേണമായിരിക്കും. എടാ പറട്ടെ, നിർത്തിലട നിന്റെ പെരട്ട്. ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം നടക്കുമ്പോ അവന്റെ പെരട്ട്. രാജേട്ടനല്ല, രാജേട്ടനല്ല, അണ്ണാ അവളെ തന്നെ നോക്കും. അയ്യോ, എഴുന്നേക്കിങ്ങളാ, വെട്ടിലടാ കൈ. അയ്യോ അയ്യോ, എന്റെ റോജേട്ട്. ആണല്ല, വെട്ടിലടാ കൈ. ഞാനങ്ങനെ ആരെയും കൈ വെക്കാറില്ല. അല്ല അല്ല, ഇരുന്നു മുതലാളി. ഒന്ന് എഴുന്നേറ്റ് ഇത്രയിടം വരണം. എന്തിന്? ഇത് മുതലാളിയുടെ കൈയാണ്. നാണോ? നാണായാണോ? നിനക്കങ്ങനെ സംശയമുണ്ടെങ്കിൽ ഞാൻ വെച്ചു നോക്കാം. സംശയം കണ്ടോ, നിന്റെ സംശയം മാറിയോ? എന്റെ സംശയം മാറി മുതലാളി. എന്നാൽ എനിക്ക് ചെറിയ സംശയമുണ്ട്, ഞാനെന്ന് നോക്കട്ടെ. ഒരു സംശയം മാറ്റാൻ കിട്ടിയ അവസരം പാഴായി. എന്തിനാണ് പിള്ളച്ചേട്ട ആൾക്കാരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഞാൻ ആരാടി? ഇവിടുത്തെ റൗഡി. ഈ റൗഡിയുടെ ഭാര്യയെ കയറി പിടിക്കാൻ ധൈര്യമുള്ളവന്റെ കൈ ഇന്ന് ഞാൻ ചുട്ട് ചുടിച്ചുടക്കിടക്കിടും അങ്ങനെ വെട്ടും. ഇനി ആരോളെ നോക്കും. ഹലോ, ഒന്ന് എഴുന്നേറ്റ് വരണം, കൈയൊന്ന് വെക്കണം. എന്തിനാണ് ഞാൻ കൈവെക്കുന്നത്? ഞാൻ കഥ മാത്രമേ പറയാറുള്ളൂ, ആരെയും ബെർത്ത് കൈവെക്കാറില്ല. ഇത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. ഓ, ഇത് കണ്ടുപിടിക്കാതെ എന്റെ ഈ ടെസ്റ്റ് ഞാൻ തീർക്കില്ല. ബെക്കിൻ. വേണമോ? വേണം. അപ്പോൾ നീയാണല്ലേ എന്റെ എന്റെ പൊണ്ടാട്ടിയുടെ മേത്ത് കൈവച്ചത്? ഇതിലൊക്കെ നിനക്ക് എപ്പോഴാണ് സമയം കിട്ടിയത്? ഞാൻ ഉച്ചയ്ക്ക് സെക്രട്ടറിയുടെ വീട്ടിൽ വന്നല്ലോ ഉണ്ണാൻ. അപ്പോ നീ എന്തിനാ അവിടെ പോയത്? ഞാൻ പാൽ കൊടുക്കാൻ പോയതാണ് ചേട്ടാ. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയല്ലോടാ പ്രാന്താ.